നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ ജിൻസിസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു കടല ബിരിയാണി അഥവാ ചണ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഈസി ആയിട്ടുള്ള കടല ബിരിയാണി തയ്യാറാക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ കടല ബിരിയാണി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഇത് കറക്റ്റ് ഒരു കപ്പ് വെള്ളക്കടലയാണ്. അപ്പോൾ ഞാനിത് തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന കടലയാണ്. പിന്നീട് ഇതൊരു കറക്റ്റ് രണ്ട് കപ്പ് ബസ്മതി റൈസ്, ഇത് രണ്ട് സവോള, വലിയ സവോളയാണ് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതൊരു വലിയ തക്കാളി. അപ്പോൾ ഈ തക്കാളി ഞാനിവിടെ ക്യൂബ് സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തക്കാളി കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ തക്കാളിയുടെ നടുക്കുള്ള ആ അല്ലിയില്ലേ, അത് ഞാൻ എടുത്ത് മാറ്റിയിട്ടാണ് ഞാനത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില, ഇത് ഹോൾ സ്പൈസസ് ആണിത്. ഇതിനകത്തൊരു ആറ് ഏലക്ക, അഞ്ച് കരാമ്പൂ, ഒരു രണ്ട് വലിയ കഷ്ണം പട്ട, പിന്നെ ഇതൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും ഐറ്റങ്ങളാണ് നമുക്ക് കടല ബിരിയാണി ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് കടല ബിരിയാണി തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലത്തെ ഒരു കടായി എടുത്ത് അടുപ്പിലോട്ട് വെക്കാം. എന്നിട്ട് ഈ കടായി ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് കറക്റ്റ് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടായി ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി കറക്റ്റ് ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ നെയ്യ് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് സ്പൈസസ് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് സവോള ആഡ് ചെയ്തിട്ട് കൊടുക്കാം, പച്ചമുളക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം, ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവോളയുടെ നിറം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. അപ്പോൾ സവോളയുടെയൊക്കെ കളർ മാറി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, കറക്റ്റ് ഒരു 1/2 ടീസ്പൂൺ. ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി. ഇതിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അധികം സമയം എടുക്കത്തില്ല, കാരണം മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമല്ലേ ഉള്ളൂ. ഇതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് തക്കാളി ആഡ് ചെയ്തിട്ട് കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി നന്നായിട്ട് വഴണ്ട് വരികയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അപ്പോൾ തക്കാളി ഇട്ടിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മളുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയിൽ നിന്ന് കുറച്ച് മല്ലിയില ഇപ്പോൾ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു കറക്റ്റ് ഒരു 5 മിനിറ്റ് നമുക്ക് ഈ അരി ഇട്ടിട്ടൊന്ന് ഈ മസാലയ്ക്കകത്തിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കറക്റ്റ് ഒരു 5 മിനിറ്റ് ഈ അരി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടല ആഡ് ചെയ്തിട്ട് കൊടുക്കാം, കറക്റ്റ് 1 കപ്പ് വെള്ളക്കടല. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ കടല ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് ഇതുപോലത്തെ ഒരു കുക്കർ എടുക്കുക. എന്നിട്ട് ഈ കുക്കറിലോട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിയുണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ കറക്റ്റ് ഒരു 3 കപ്പ് ചൂടുവെള്ളം, വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ടൈമിൽ ഉപ്പിൻ്റെ അളവ് നിങ്ങളൊന്ന് നോക്കണം. നമ്മൾ സവോള വഴറ്റിയ ടൈമിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ അങ്ങ് അടച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് 2 വിസിൽ കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് 2 വിസിൽ കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ എയർ പോകുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എയർ പോയി കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം.
അപ്പോൾ നമ്മുടെ കുക്കറിന്റെ എയർ എല്ലാം പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ബിരിയാണിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ നമുക്കിനി വേറൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരേക്കും. ടിൽ ദെൻ സൈനിങ് ഓഫ് ജിൻസി. താങ്ക് യു.